Hi friends, welcome to my channel. Appo nammal inna sleeve cutting inde video aato. Fish sleeve cut allengi tulips sleeve nokka parayam. Njan idu ivada ende alavile sleeve cut cheyidittunde. Ningal ningalde alavilla sleeve cut cheyidukka. Petten thene namukku video lottu povam. Pudine vela length onnum avashyamilla. Njan ivada oru 5 inch length eduthittullo. 6 ilum koodanda. Bangi undavilla kayi namukku sleeve nivarthi vekkam adude nivarthi vechittunde njan ivade mungal bhagathu 2.5 inch mark cheyidittunde അത് കഴിഞ്ഞ് അടിയിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക സ്ലീവിൻ്റെ നടുഭാഗത്ത് അവിടെ നിന്ന് തന്നെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക 2 ഇഞ്ച് മാർക്ക് ചെയ്തു 2 ഇഞ്ച് ഇന്ന് 2.5 ഇഞ്ച് ഇന്ന് 1 ഇഞ്ച് മനസ്സിലായല്ലോ ഇനി സീവ് എലവൻസ് ഞാൻ അറേഞ്ച് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കും അങ്ങനെ കൊടുക്കാം ഇവിടെ സ്ലീവിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഒന്ന് കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകും ഈ 2 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചിൽ കൂടി ഈ 2.5 ഇഞ്ചിലേക്ക് ഒരു കർവ് വരച്ച് കൊടുക്കുക ഇവിടെ ഒരു കർവ് വരച്ച് കൊടുത്തു അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാനാണ് ഈ കർവ് വരച്ച് കൊടുത്തത് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ പാർട്ട് നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം അത് ആവശ്യമില്ല ഇനി ഈ പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക അവിടെ ഇതൊരു ഫിഷിൻ്റെ ഒരു മോഡലുണ്ട് അതുകൊണ്ടായിരിക്കാം ഇതിനെ ഫിഷ് കട്ട് എന്ന് പറയുന്നത് ഒരു ഷേപ്പ് വന്നത് കണ്ടോ ഇതിനെ ഫോൾഡിങ്ങുള്ള ആ തുണി വേണമെന്നൊരു നിർബന്ധമില്ല നമ്മുടെ കയ്യിലൊരു 4 പീസ് തുണി ഉണ്ടെങ്കിൽ അത് മതി അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചാർട്ട് പേപ്പർ വെച്ച് കട്ട് ചെയ്തെടുക്കാം ആ സ്ലീവിൻ്റെ നടുഭാഗത്ത് ആ നോച്ച് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നോച്ചിട്ട് കൊടുക്കണം അത് 2 പീസിൽ ഉറപ്പായിട്ട് അത് ഇട്ട് കൊടുക്കണം നമുക്ക് വശം മാറിപ്പോകും ഇങ്ങനെ വരും ചേർത്ത് വെച്ചാൽ ഇതിങ്ങനെ വരും നമ്മുടെ സ്ലീവ് കണ്ടോ ഇതിന് കുറച്ചും കൂടി ഭംഗി കിട്ടണമെങ്കിൽ പൈപ്പിങ് കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ മാച്ചുള്ള ഒരു തുണിയെടുത്ത് പൈപ്പിങ് കൊടുക്കുക ഈ ഭാഗം 2 ഭാഗം ഒരുപോലെ വരണം നമുക്ക് പൈപ്പിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം പൈപ്പിങ് നമുക്ക് ഇനി സ്ലീവിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം അതിങ്ങനെ വെച്ച്
സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് വിസിൽ നമുക്കങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ പൈപ്പിങ്ങൊക്കെ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ നോച്ചിട്ട ഭാഗം കറക്റ്റായിട്ട് ഒരുപോലെ വരണം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. രണ്ട് വിസിലും നോച്ചിട്ട് കൊടുക്കണമെന്ന്. ഇനി ആ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും നമ്മുടെ സ്ലീവ് കാണാനായിട്ട്. ഞാൻ ചെറിയൊരു ഡിസൈനോട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ ഡിസൈൻ ചെയ്യാം. നല്ല ഭംഗിയായിട്ടുള്ള സ്ലീവാണ്. വലിയ ലെങ്ത്തൊക്കെ ആയത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.